ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യകാല ഇന്ത്യ ചരിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ ബാമിനി രാജ്യത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോയിൻ്റുകൾ കുറച്ചധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിനേഷന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളപ്പം ചിലപ്പം കുറച്ച് പോയിൻ്റൊക്കെ കൂടുതൽ പഠിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് കുറച്ച് പോയിൻറ്റ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിലേക്ക് പോവാം. അലാവുദ്ദീൻ ഖിൽജിയുടെ ദക്ഷിണേന്ത്യ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉത്തരേന്ത്യ മുഴുവൻ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ദക്ഷിണേന്ത്യ ആക്രമിച്ചു. തൽഫലമായിട്ട് ഡൽഹി സാമ്രാജ്യം അനിയന്ത്രിതമായ വണ്ണം വിസ്തൃതി ആർജിക്കുകയും സുൽത്താൻ ഭരണത്തിനെതിരായി പുതിയ വിപ്ലവ സങ്കേതങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയോടുകൂടി, ഡൽഹി സുൽത്താനേറ്റ് തകർന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയോടുകൂടി ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത രണ്ട് രാജവംശങ്ങളാണ് ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും. ബാമിനി രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ബാമിനി രാജ്യത്തിൻ്റെ കാലഘട്ടം 1347 മുതൽ 1527 വരെയാണ്. ബാമിനികൾ മുസ്ലിം ഭരണാധികാരികളാണ്. ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹസ്സനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1347 മുതൽ 1358 വരെയാണ്. അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷാ എന്ന പേരിലാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഹസൻ അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷാ എന്ന പേരിലാണ് രാജ്യം ഭരിച്ചിരുന്നത്. പേർഷ്യയിലെ രാജാവായിരുന്ന ബാമൻ ഷായുടെ വംശജനാണ് താനെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അലാവുദ്ദീൻ ഹസൻ രാജാവ് പേർഷ്യയിലെ രാജാവായിരുന്ന ബാമൻ ഷായുടെ വംശജനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷാ എന്ന പേരിൽ ഭരണം നടത്തിയത്. അതുകൊണ്ടാണ് ഈ രാജവംശത്തിന് ബാമിനി എന്ന പേര് ലഭിച്ചത്. ബാമൻ ഷായുടെ രാജവംശം എന്നുള്ള പേരിൽ ബാമിനി രാജവംശം എന്ന പേര് വരാൻ കാരണമായി. ഗുൽബർഗയാണ് ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗുൽബർഗ. ഗുൽബർഗയാണ് ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബാമിനി സാമ്രാജ്യ ചരിത്രം രേഖപ്പെടുത്തിയത് ഫെരിഷ്കയാണ്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയത് ആരാണ്? ഫെരിഷ്ക. അപ്പോൾ ഹസൻ രാജാവിനെ, അതായത് അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷായെ, ഈജിപ്തിലെ ഖലീഫ രണ്ടാം അലക്സാണ്ടർ എന്ന ബിരുദം നൽകി ആദരിച്ചു, ബഹുമാനിച്ചു. ആരാണ്? ഈജിപ്തിലെ ഖലീഫ അലക്സാണ്ടർ, രണ്ടാം അലക്സാണ്ടർ എന്ന ബിരുദം നൽകി ബഹുമാനിച്ചിരുന്നു. വേറെ രണ്ടാം അലക്സാണ്ടർ നമ്മൾ പറഞ്ഞായിരുന്നു, ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഇത് രണ്ടാം അലക്സാണ്ടറിന് അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷായെ ആരാണ് ബിരുദം നൽകി ആദരിച്ചത്? ഈജിപ്തിലെ ഖലീഫ. 18 സുൽത്താൻമാരാണ് ബാമിനി രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. മുഹമ്മദ് ഈ ഹസൻ രാജാവ് മരിച്ചതിന് ശേഷം, അതായത് അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷാ മരിച്ചതിന് ശേഷം ഭരണം നടത്തിയത് മുഹമ്മദ് ഷാ ഒന്നാമൻ എന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1358 മുതൽ 1373 വരെയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യവും ബാമിനി രാജ്യവും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് വിജയനഗര സാമ്രാജ്യവും ഉണ്ടായത്. ഈ രാജ്യങ്ങൾ എപ്പോഴും യുദ്ധത്തിലായിരുന്നു. ബാമിനി രാജ്യവും വിജയനഗര സാമ്രാജ്യവും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യമായി യുദ്ധം ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? മുഹമ്മദ് ഷാ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ബാമിനിയും വിജയനഗരവും തമ്മിൽ യുദ്ധം തുടങ്ങിയത്. എന്തിനു വേണ്ടിയാണ് യുദ്ധം ആരംഭിച്ചത്? കൃഷ്ണ നദിക്കും തുംഗഭദ്ര നദിക്കും ഇടയിൽ കിടക്കുന്ന ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമുണ്ടായിരുന്നു, റെയ്ച്ചൂർ എന്നാണ് അതിൻ്റെ പേര്. അതിനു വേണ്ടിയാണ് ഈ രണ്ട് രാജവംശങ്ങളും തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നത്.
ഏതാണ് പ്രദേശം? റെയ്ച്ചൂർ. ഇവിടെയാണുള്ളത് കൃഷ്ണ നദിക്കും തുംഗഭദ്ര നദിക്കും ഇടയിലാണ് റെയ്ച്ചൂർ എന്ന പ്രദേശം. അലാ മുഹമ്മദ് ഷാ ഒന്നാമൻ ഡെക്കാൻ പ്രദേശത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി. ഡെക്കാൻ പ്രദേശത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയ രാജാവ് ആരാണ്? മുഹമ്മദ് ഷാ ഒന്നാമൻ. ഡെക്കാൻ പ്രദേശത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയ രാജാവാണ് മുഹമ്മദ് ഷാ ഒന്നാമൻ. എട്ട് മന്ത്രിമാർ അടങ്ങിയ ഒരു മന്ത്രിസഭയും അദ്ദേഹം രൂപീകരിച്ചു. ബാമ്പിനി രാജ്യത്തിന്റെ അധപതനത്തോടു കൂടി ഈ പ്രസ്ഥാനം, അധപതനത്തിന് ശേഷവും ഈ എട്ട് മന്ത്രിസഭകളുള്ള അടങ്ങിയ ഒരു സഭ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ മാതൃകയാക്കിയാണ് ശിവജിയുടെ അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടിരുന്ന മന്ത്രിസഭ ഉണ്ടായത്. ഏതിനെയാണ്? മുഹമ്മദ് ഷാ ഒന്നാമൻ്റെ എട്ട് മന്ത്രിമാരടങ്ങിയ ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു. അതിനെ മാതൃകയാക്കിയാണ് ശിവജിയുടെ അഷ്ടപ്രധാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മന്ത്രിസഭ രൂപപ്പെട്ടത്. പിന്നീട് ബാമിനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ എന്ന് പറയുന്നത്. ഫിറോസ് ഷായുടെ ഭരണകാലഘട്ടം 1397 മുതൽ 1422 വരെയാണ്. ഫിറോസ് ഷായാണ് ബാമിനി രാജ്യത്തിലെ പ്രഗത്ഭനായ, ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ തുടർന്ന് വന്ന സുൽത്താൻമാരൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉള്ളവരല്ല. പിന്നീട് വന്നത് അഹമ്മദ് ഷാ. അഹമ്മദ് ഷാ ഒരു പ്രധാനമുള്ളത് ഗുൽബർഗയിൽ നിന്നും ഗുൽബർഗ ആയിരുന്നു തലസ്ഥാനം. അവിടെ നിന്നും ബീഡാറിലേക്ക് തലസ്ഥാനം മാറ്റി. ഗുൽബർഗയിൽ നിന്നും ബീഡാറിലേക്ക് തലസ്ഥാനം മാറ്റിയതാണ് അഹമ്മദ് ഷായുടെ ഒരു ഇമ്പോർട്ടൻസ്. ഗുൽബർഗയിൽ നിന്നും തലസ്ഥാനം ബീഡാറിലേക്ക് മാറ്റി. പിന്നീട് വന്ന രാജാക്കന്മാരും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഉള്ളത് മുഹമ്മദ് ഷാ മൂന്നാമനാണ്. അവസാന സുൽത്താൻമാരിൽ ഏറ്റവും പ്രമുഖനാണ് മുഹമ്മദ് ഷാ മൂന്നാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ മന്ത്രിയാണ് മുഹമ്മദ് ഗവാൻ. മുഹമ്മദ് ഷാ മൂന്നാമൻ്റെ സമർത്ഥനായ മന്ത്രിയാണ് മുഹമ്മദ് ഗവാൻ. അദ്ദേഹം ആയിരുന്നു, മുഹമ്മദ് ഗവാനായിരുന്നു അന്ന് ആ ഭരണത്തിലെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലായിരുന്നു അന്നത്തെ ഭരണം പൊയ്ക്കൊണ്ടിരുന്നത്. അവസാന ബാമിനി സുൽത്താൻ കലിയുമുള്ളയാണ്. പിന്നീട് ബാമിനി രാജ്യം 1527 ആയപ്പോഴേക്കും ബാമിനി രാജ്യം ചെറു രാജ്യങ്ങളായി വിഭജിച്ചു പോവുകയാണ് ഉണ്ടായത്. ഏതൊക്കെയാണ്? ബീഡാർ, ബീറാർ, അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളായി ബാമിനി രാജ്യം വിഭജിച്ച് പോവുകയാണ് ഉണ്ടായത്. ബാമിനി രാജ്യത്തെ കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കാം. ബാമിനി രാജ്യം 1347 മുതൽ 1527 വരെയാണ് നിലനിന്നിരുന്നത്. സ്ഥാപകൻ ഹസനാണ്. 1347 മുതൽ 1358 വരെ ഭരണം നടത്തി. അലാവുദ്ദീൻ ഒന്നാമൻ ബാമൻ ഷാ എന്ന പേരിലാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഗുൽബർഗയാണ് ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബാമിനി സാമ്രാജ്യ ചരിത്രം രേഖപ്പെടുത്തിയത് പെരിഷ്തയാണ്. ഈജിപ്തിലെ ഖലീഫ ഹസൻ രാജാവിന് അലക്സാണ്ടർ രണ്ടാമൻ എന്ന ബിരുദം നൽകി ബഹുമാനിച്ചു. 18 സുൽത്താൻമാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. 1347 മുതൽ 1527 വരെ രാജ്യം ഭരിച്ചിരുന്നത്. മുഹമ്മദ് ഷാ ഒന്നാമൻ്റെ കാലത്താണ് ബാമിനിയും വിജയനഗരവും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. റെയ്ച്ചൂർ എന്ന പ്രദേശത്തെ ചൊല്ലിയാണ് യുദ്ധം നടന്നത്. ബാമിനി രാജ്യത്തെ പ്രഗത്ഭനായ രാജാവാണ് ഫിറോസ് ഷാ. അഹമ്മദ് ഷാ അഹമ്മദ് ഷായാണ് തലസ്ഥാനം ഗുൽബർഗയിൽ നിന്നും ബീഡാറിലേക്ക് മാറ്റിയത്. പിന്നീട് വന്ന മുഹമ്മദ് ഷാ മൂന്നാമൻ അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ മന്ത്രിയാണ് മുഹമ്മദ് ഗവാൻ. അവസാന ബാമിനി സുൽത്താനാണ് കലീമുള്ള. 1527 ആയപ്പോഴേക്കും അഞ്ച് ചെറു രാജ്യങ്ങളായി വിഭജിച്ചു പോവുകയാണുണ്ടായത്. ഏതൊക്കെയാണ്? ബീഡാർ, ബീറാർ, അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കണ്ട തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളായി, ചെറു രാജ്യങ്ങളായി ബാമിനി രാജ്യം വിഭജിച്ചു.
അടുത്തത് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗര സാമ്രാജ്യ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കനും. 1336 സ്ഥാപിച്ചത്. ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യരുടെയും വിദ്യാരണ്യ സ്വാമികളുടെയും അനുഗ്രഹത്തോടുകൂടി ഹരിഹരൻ ഒന്നാമൻ തുംഗഭദ്ര നദീതീരത്ത് സ്ഥാപിച്ച നഗരമാണ് വിദ്യാരണ്യ നഗർ. വിദ്യാരണ്യ നഗർ, ഇതാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തുടക്കം. ഇതാണ് വിദ്യാരണ്യ നഗറാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തുടക്കം. 230 വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നത്. 4 ഉണ്ടായിരുന്നത്: സംഗമവംശം, സാളുവ വംശം, തുളുവ വംശം, ആരവിടു വംശം എന്നിങ്ങനെ 4. സംഗമവംശത്തിലെ ഏറ്റവും മൃഗൽഫനാണ് ബുക്കൻ ഒന്നാമൻ. സംഗമവംശത്തിലെ ഏറ്റവും മൃഗൽഫൻ ബുക്കൻ ഒന്നാമൻ. മധുരയിലെ സുൽത്താൻ ഭരണം അവസാനിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ബുക്കന്റെ പുത്രനായ കുമാരകമ്പനാണ്. ആരാണ്? കുമാരകമ്പൻ. മധുരയിലെ സുൽത്താൻ ഭരണം എന്നേക്കുമായി അവസാനിപ്പിച്ചത് ഹരിഹരൻ രണ്ടാമൻ. സുൽത്താൻ ഭരണം അവസാനിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് കുമാരൻ കമ്പൻ. എന്നേക്കുമായി അവസാനിപ്പിച്ചത് ഹരിഹരൻ രണ്ടാമനാണ്. അടുത്തത് സാളുവ വംശം. സാളുവ വംശം സ്ഥാപിച്ചത് നരസിംഹ സാളുവയാണ്. സാളുവ വംശം സ്ഥാപിച്ചത് നരസിംഹ സാളുവയാണ്. തുളുവ വംശം സ്ഥാപിച്ചത് വീര നരസിംഹ. തുളുവ വംശം സ്ഥാപിച്ചത് ആരാണ്? വീര നരസിംഹ. സാളുവ വംശം നരസിംഹ സാളുവ, തുളുവ വംശം സ്ഥാപിച്ചത് വീര നരസിംഹയാണ്. തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അദ്ദേഹം പണികഴിപ്പിച്ച നഗരം അറിയപ്പെടുന്നത് നാഗലപുരം എന്നാണ്. കൃഷ്ണദേവരായർ പണികഴിപ്പിച്ച നഗരം അറിയപ്പെടുന്ന പേരെന്താണ്? നാഗലപുരം. ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൃഷ്ണദേവരായർ. ആന്ധ്രാഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ തെലുങ്കിൽ രചിച്ച കാവ്യമാണ് അമുക്ത മാല്യത. അമുക്ത മാല്യത എന്നാണ് അദ്ദേഹം തെലുങ്കിൽ രചിച്ച ഒരു കാവ്യം. സംസ്കൃതത്തിലും 2 രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. അപ്പൊ ഈ 3 ആരുടെ കൃതികളാണ്? കൃഷ്ണദേവരായരുടെ കൃതികളാണ്. അമുക്തമാല്യത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. അമുക്തമാല്യത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. തെലുങ്കിൽ രചിച്ചത് അമുക്തമാല്യത, സംസ്കൃതത്തിൽ എഴുതിയത് ഏതൊക്കെയാണ്? ജാമ്പവതി കല്യാണവും ഉഷാപരിണയവും. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട പണ്ഡിതന്മാർ ഉണ്ടായിരുന്നത് ആരുടെ സദസ്സിലാണ്? ക്വസ്റ്റ്യൻ ആരാണ്? അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട പണ്ഡിതന്മാർ ഉണ്ടായിരുന്ന ആരുടെ സദസ്സിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടത്. തെലുങ്ക് കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് അലസാനി പെദണ്ണൻ. അഷ്ടദിഗ്ഗജങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അലസാനി പെദണ്ണൻ. അദ്ദേഹമാണ് തെലുങ്ക് കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കവിതയാണ് സ്വരോചിഷ മനുചരിതം. സ്വരോചിഷ മനുചരിതം എന്നാണ് അലസാനി പെദണ്ണന്റെ കവിതയുടെ പേര്. പിന്നീട് നന്ദി തിമ്മണ്ണനും അഷ്ടദിഗ്ഗജങ്ങളിൽ ഉൾപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ് പാരിജാത അപഹരണം. നന്ദി തിമ്മണ്ണന്റെ കവിതയാണ് പാരിജാത അപഹരണം. തെന്നാലിരാമൻ അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരാളായിരുന്നു. കൃഷ്ണദേവരായരുടെ സദസ്സിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. തെന്നാലിരാമൻ ആരുടെ സദസ്സിൽ ഉണ്ടായിരുന്ന പണ്ഡിതനാണെന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണദേവരായർ. ഹസാരാമ സ്വാമി ക്ഷേത്രം, വിട്ടല സ്വാമി ക്ഷേത്രം തുടങ്ങിയവ പണികഴിപ്പിച്ചത് കൃഷ്ണദേവരായരാണ്. ഹസാരാമ സ്വാമി ക്ഷേത്രം, വിട്ടല സ്വാമി ക്ഷേത്രം തുടങ്ങിയവ പണികഴിപ്പിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ മരണത്തോടുകൂടി വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയും തുടങ്ങി. കൃഷ്ണദേവരായരുടെ മരണത്തോടുകൂടി വിജയനഗര സാമ്രാജ്യം തകരാൻ ആരംഭിച്ചു. തളിക്കോട്ട യുദ്ധത്തോടെ വിജയനഗരം തകർന്ന് തരിപ്പണമായി. ബാമിനി സുൽത്താൻമാരും
തളിക്കോട്ട യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ്. തളിക്കോട്ട യുദ്ധം ബാമിനി സുൽത്താൻമാരും വിജയനഗര സാമ്രാജ്യവുമായി നടന്ന യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം 1565. തളിക്കോട്ട യുദ്ധത്തോടെ വിജയനഗര സാമ്രാജ്യം തകർന്നു തരിപ്പണമായി. ബാമിനി സാമ്രാജ്യവും തകർന്നു. രണ്ട് സാമ്രാജ്യങ്ങളും തകരാനുള്ള കാരണമാണ് തളിക്കോട്ട യുദ്ധം. വിജയനഗരത്തിന്റെ പതനത്തോടുകൂടി മൈസൂർ സംസ്ഥാനം രൂപം കൊണ്ടു. വിജയനഗരത്തിന്റെ പതനത്തോടുകൂടിയാണ് മൈസൂർ സംസ്ഥാനം രൂപം കൊണ്ടത്. 1612 രാജ വോഡയർ ശ്രീരംഗപട്ടണത്തിലെ വൈസ്രോയി സ്ഥാനം പിടിച്ചെടുക്കുകയും മൈസൂർ സംസ്ഥാനത്തിന്റെ അടിത്തറവാകുകയും ചെയ്തു. ആരാണ് മൈസൂർ സംസ്ഥാനത്തിന്റെ അടിത്തറവാകിയത്? രാജ വോഡയർ 1612. 1639 ഇംഗ്ലീഷുകാർ മദ്രാസ് വാങ്ങിയത്. വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ഒരു സുൽത്താന്റെ വിജയനഗര സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാരായ ഒരു സുൽത്താന്റെ കയ്യിൽ നിന്ന് ഒരു രാജാവിന്റെ കയ്യിൽ നിന്നാണ് ഇംഗ്ലീഷുകാർ മദ്രാസ് വാങ്ങിയത്. വിജയനഗര ഭരണാധിപന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ നാണയങ്ങൾക്ക് പറയുന്ന പേരാണ് വരാഹ. വിജയനഗര ഭരണാധിപന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ നാണയങ്ങളാണ് വരാഹ. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടം കാണപ്പെടുന്നത് ഹംപി. കർണാടകയിലെ ഹംപിയിലാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ സന്ദർശിച്ചിരുന്നു. ആരൊക്കെയാണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ എന്ന് നോക്കാം. നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ സഞ്ചാരിയാണ്. ദേവരായ ഒന്നാമന്റെ ഭരണകാലത്താണ് വിജയനഗരം സന്ദർശിച്ചത്. പിന്നീട് അബ്ദുൾ റസാഖ് പേർഷ്യൻ ചരിത്രകാരനാണ്. ദേവരായ രണ്ടാമന്റെ ഭരണകാലത്താണ് വിജയനഗരം സന്ദർശിച്ചത്. ഡോമിംഗോ പയസ് പോർച്ചുഗീസ് സഞ്ചാരി കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ചു. ഫെർണോലുനസ് പോർച്ചുഗീസ് സഞ്ചാരിയാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതിയതാരാണ്? ഫെർണോ ലുനസ് ആണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ ഫെർണോ ലുനസ്. ഫെർണോ ലുനസ് ആണ്. ഡാർത്തെ ബാർബോസ പോർച്ചുഗീസ് സഞ്ചാരിയാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് വിജയനഗരം സന്ദർശിച്ചത്. അത്തനേഷ്യസ് നിഗിദിൻ റഷ്യൻ വ്യാപാരിയാണ്. ദേവരായ ഒന്നാമന്റെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ചിരുന്നു. അപ്പൊ ആരൊക്കെയാണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ? നിക്കോളോ കോണ്ടി, അബ്ദുൾ റസാഖ്, ഡോമിംഗോ പയസ്, ഫെർണാനുനസ്, ഡാർത്തെ ബാർബോസ, അത്തനേഷ്യസ് നിഗിദിൻ തുടങ്ങിയ സഞ്ചാരികൾ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിരുന്നു. അങ്ങനെ വിജയനഗര സാമ്രാജ്യം. ഇനി ഇതിനു ശേഷം നമുക്ക് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കാം. ഡൽഹി സുൽത്താൻ ഭരണത്തിന്റെ ആ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ടാണ് അതിനിടയ്ക്ക് ഈ ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് മുഗൾ ഭരണകാലത്തെ കുറിച്ച് പഠിക്കാം. അടുത്ത വീഡിയോയിൽ മുഗൾ ഭരണകാലത്തെ കുറിച്ച് പഠിക്കാം.